അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധ റമദാനിനോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. റജബ് 1 മുതൽക്ക് തന്നെ റമദാനിൻ്റെ വാക്കുകൾ, റമദാനിനെ സംബന്ധിച്ചുള്ള പറച്ചിലുകൾ നമ്മുടെ ദുആകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാന വബല്ലിഗ്നാ റമദാൻ. ഈ പ്രാർത്ഥന ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും അവരുടെ 5 നേരത്തെ നിസ്കാരങ്ങളിലും അതിനുശേഷമുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട റജബ് മാസം നമ്മോട് വിടപറഞ്ഞു. ഇപ്പോൾ നാം ഉള്ളത് ഷാബാൻ മാസത്തിലാണ്. ഷാബാൻ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഷാബാൻ മാസത്തിലെ 1 മുതൽക്ക് 15 വരെയുള്ള രാവുകളിൽ സൂറത്തു ദുഹാനിലെ ആദ്യ ആയത്ത് മുതൽ ലാ ഇലാഹ ഇല്ലാഹു വയുഹി വയുമീത്ത് റബ്ബുക്കും റബ്ബു ആബായിക്കും അല്ലവലീൻ, ഈ ആയത്ത് വരെ 8 ആയത്തുകൾ എൽ ഷാബാൻ 1 മുതൽക്ക് 14 വരെയുള്ള രാവുകളിൽ ഇഷാ നിസ്കാരത്തിന് ശേഷം 15 പ്രാവശ്യം പാരായണം ചെയ്യുകയും 14-ാമത്തെ രാവിൽ 30 പ്രാവശ്യം പാരായണം ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ ദിക്റുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്തും എല്ലാം ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് മഹാന്മാർ വിവരിക്കുന്നതായി കാണാം. ഈ വിവരം നമ്മുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നാമും ഇതിൻ്റെ ഈ ദിക്റ്, ഈ ആയത്തുകൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കാനും ആ വിഷമങ്ങളിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനും ഏറ്റവും ഉപകാരപ്രദമായ ഒരു അമലാണ് ഈ ആയത്തുകൾ എന്ന് നാം ഓരോരുത്തരും ഓർക്കുക. അള്ളാഹു തആല വിശുദ്ധ റജബിലും ഷാബാനിലും നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. റമദാനു ഷെരീഫിന് വേണ്ടതുപോലെ വരവേറ്റ് ആരാധനകളെ കൊണ്ട് ധന്യമാക്കി നല്ല രീതിയിൽ പറഞ്ഞു വിടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.